ഞാൻ റീസെന്റ് ആയിട്ട് അണ്ടർ 40,000 റുപ്പീസിനകത്ത് മേടിക്കാൻ പറ്റിയ സ്മാർട്ട്ഫോൺസ് റെക്കമെൻഡ് ചെയ്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ വീഡിയോ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്, 45,000 റുപ്പീസ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2 ആയിരിക്കും ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന്. എന്നാൽ ഇപ്പോഴും എനിക്ക് അത് തന്നെ പറയാനുള്ളത്, നത്തിങ് ഫോൺ 2 തന്നെയാണ് 45,000 റുപ്പീസിന് ദ ബെസ്റ്റ് ഓപ്ഷൻ. എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട്. നത്തിങ് ഫോൺ 2ന്റെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ, ബേസ് സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 128 GB ആണ്. അവർക്ക് 256 കൊടുക്കാമായിരുന്നു, എന്നിരുന്നാലും 128 അവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 128 45,000 റുപ്പീസിന് ഞാൻ എടുക്കാൻ പറയത്തില്ല. എന്നാലും നിങ്ങൾ ഓഫേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് നത്തിങ് ഫോൺ 1 അറിയാമല്ലോ, 30,000 32,000 ലോഞ്ച് ആയിട്ട് 27,000 25,000 വിറ്റുപോയ സ്മാർട്ട് ഫോൺ. അതുകൊണ്ട് ഓഫേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നത്തിങ് ഫോൺ 2 ഓഫേഴ്സിന് വരും. ഒരു 3-4,000 റുപ്പീസ് ആ സ്മാർട്ട് ഫോണിന്റെ ആക്ച്വൽ പ്രൈസിൽ നിന്ന് കുറയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ബാങ്ക് ഓഫർ ഉണ്ട്. ഞാൻ ബാങ്ക് ഓഫർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം പലർക്കും ആ ഒരു ബാങ്കിന്റെ കാർഡ് കാണണമെന്നില്ല, അല്ലെങ്കിൽ അതുപോലത്തെ ഓഫേഴ്സ് ക്ലെയിം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയാണ്, വെയിറ്റ് ചെയ്യുക. ഓഫേഴ്സിന് വില കുറയും. 3,000-4,000 ഒക്കെ കുറയാണെങ്കിൽ ഒന്ന് 2 മാസം വെയിറ്റ് ചെയ്താൽ മതി, കാരണം ഫെസ്റ്റിവൽ ഓഫേഴ്സ് ഒക്കെ വരുമ്പോൾ ഇതിന്റെ പ്രൈസ് നല്ല രീതിയിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ പെർച്ചേസ് ചെയ്യല്ലേ. എന്താ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു പോവാം. പിന്നെ നോക്കുകയാണെങ്കിൽ ക്യാമറ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിൻ ക്യാമറ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ OnePlus 11 ലും 11R ലും നോഡ് 3 യൂസ് ചെയ്ത സെയിം സെൻസർ ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. സോണിയുടെ IMX890 എന്ന് പറഞ്ഞ സെൻസർ അത്യാവശ്യം നല്ല സെൻസർ ആണ്. ഇനി എങ്ങനെയാണ് അവർ പ്രോസസ്സിംഗ് എന്ന് അറിയത്തില്ല, കാരണം കൂടുതൽ റിവ്യൂസ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ ഇതുവരെ കണ്ട റിവ്യൂസും ഫോട്ടോസും ഒക്കെ വെച്ച് ഞാൻ പറയാണ്, അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ആയിരിക്കും. എന്നാൽ അൾട്രാ വൈഡ് ആംഗിൾ ആരും അങ്ങനെ കാണിച്ചിട്ടില്ല. അൾട്രാ വൈഡ് ആംഗിളിനെ പറ്റി എനിക്ക് പറയാനാണെങ്കിൽ, നത്തിങ് ഫോൺ 1 അൾട്രാ വൈഡ് ആംഗിൾ ഒട്ടും കൊള്ളത്തില്ല. സാംസങ്ങിന്റെ സെൻസർ ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മോഡൽ നെയിം ഇവിടെ കൊടുത്തേക്കാം. ആ ഒരു സെൻസർ അതിന്റെ അൾട്രാ വൈഡ് 50 MP ആയിട്ട് പോലും അത്ര നല്ല ക്വാളിറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നത്തിങ് ഫോൺ 1 നോക്കുകയാണെങ്കിൽ അതിൽ അൾട്രാ വൈഡ് ആംഗിൾ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് പറയാൻ പറ്റും. അത്ര നല്ല ക്വാളിറ്റി ഒന്നും അൾട്രാ വൈഡിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഇനി സോഫ്റ്റ്വെയർ ഇന്ന് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഔട്ട് കിട്ടും. എന്നാൽ നത്തിങ് ഫോൺ 1ന്റെ ക്വാളിറ്റി പറയാനാണെങ്കിൽ, കാരണം സെയിം സെൻസർ ആണല്ലോ, നത്തിങ് ഫോൺ 1ന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം, അത്ര നല്ല ക്വാളിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള നത്തിങ് ഫോൺ 2ന്റെ ഡിസൈനിനെ പറ്റിയാണ്. നത്തിങ് ഫോൺ 1ഉം 2ഉം ഡിസൈൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിം ഫോണായിട്ടൊക്കെ തോന്നുന്നുള്ളൂ. സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യും. പിന്നെ ചെറിയ ലൈറ്റിന്റെ അവിടെ ഇവിടെയൊക്കെ മാറ്റം വരുത്തി, പിന്നെ കുറെ പേരിനുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഫോൺ കുറച്ച് വലുതായി, അത്ര തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. സെയിം ഡിസൈൻ ഒക്കെ തന്നെയാണ്, ഏകദേശം സെയിം ഡിസൈൻ ഒക്കെ തന്നെയാണ് ഈ ഒരു നത്തിങ് ഫോൺ 2ലും വരുന്നത്. പിന്നെ ഡിസ്പ്ലേ കുറച്ച് വലുപ്പം കൂട്ടിയിട്ടുണ്ട്, 6.5-6.7 മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് LTPO ഡിസ്പ്ലേ ആണ്, 120Hz ആണ്, ആമോലെഡ് ആണ്. അത് മിക്കവാറും ആ ഒരു പ്രൈസ് സെഗ്മെന്റ് വരുന്ന സ്മാർട്ട് ഫോൺസിലൊക്കെ കാണുന്ന സെയിം ഏകദേശം ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇംപ്രസീവ് ഡിസ്പ്ലേ ഒന്നുമല്ല, ആ ഒരു നോർമൽ ഡിസ്പ്ലേ തന്നെയാണ്. നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ള ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. 4700mAh ആണ് ബാറ്ററി, 45W ആണ് ഫാസ്റ്റ് ചാർജിംഗ്. പിന്നെ വയർലെസ് സംഭവമൊക്കെ ഉണ്ട്, സെയിം ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ എവിടെയും കിട്ടുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിന് അപ്ഡേറ്റ് വരുത്തിയിട്ടുണ്ട്, സ്നാപ്ഡ്രാഗന് 8+Gen1 കൊണ്ടുവന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ചിപ്പ് തന്നെയാണ്. ആ ഒരു പ്രൈസ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിലും മിക്കവാറുള്ള സ്മാർട്ട് ഫോൺസിലൊക്കെ വരുന്ന സെയിം ചിപ്സെറ്റ് തന്നെയാണ്. പിന്നെ 35 ഇതേ സെയിം ചിപ്സെറ്റ് കിട്ടുന്ന വേറെ സ്മാർട്ട് ഫോൺ ഉണ്ട്. അതിന്റെ വീഡിയോ കാണണമെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നത്തിങ് OS 2.0, ഈ ഒരു സോഫ്റ്റ്വെയർ ഒരു രക്ഷയില്ലാത്ത സോഫ്റ്റ്വെയർ ആവും. കാരണം OnePlus ഓക്സിജൻ OS ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ഒരു കളർ OSന്റെ മിക്സ് ഒക്കെ വരുന്നുമ്പേ ഉള്ള ഒരു ഓക്സിജൻ OSന്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് അവർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതിന്റെ സോഫ്റ്റ്വെയർ തന്നെയാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പൊ മേടിക്കേണ്ട, ഓഫേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് മാത്രം മേടിച്ചാൽ മതി. 128 GB അത്യാവശ്യം കുറവ് തന്നെയാണ്. ഒരു 256 മിനിമം കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു പ്രൈസിന് നല്ലൊരു ഡിവൈസ് ആണ്. അതുകൊണ്ട് ഓഫേഴ്സിന് 45,000 രൂപയ്ക്ക് 256 വരെയാണെങ്കിൽ കണ്ണും പൂട്ടി എടുത്തു, അടിപൊളി സ്മാർട്ട് ഫോൺ ആണ്. ഞാനിങ്ങനെ പറയാൻ കാരണം ഇതിന്റെ സോഫ്റ്റ്വെയർ അനിമേഷൻ ആയാലും ആ ലോക്ക് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു ഓഫ് ആവുന്നൊക്കെ ഒരു അനിമേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ് എന്ന് പറയുന്നത് വെറും ഒരു വേസ്റ്റ് പരിപാടിയാണ്. ഇങ്ങനെ ഊബറിനൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ലൈറ്റ് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ വെറും ഗിമിക്കാണ്. കാരണം ഈ ഒരു ഊബർ അടുത്തെത്തുകയാണെങ്കിൽ, ഒരു 500 മീറ്റേഴ്സിനൊക്കെ അടുത്തെത്തുകയാണെങ്കിൽ ആ ഒരു സംഭവം ഫുൾ ആയിട്ടേ കാണിക്കത്തുള്ളൂ. അതിനെക്കാട്ടും ബെറ്റർ ആ സ്ക്രീന് നോക്കിയാൽ മതി. അല്ലാതെ ഈ ലൈറ്റ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമന്റിൽ അറിയിക്കാം. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഇതിന് ഓഫേഴ്സിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ എടുക്കാന്നേണ്, ഒരു കുഴപ്പമില്ല, അടിപൊളി ഡിവൈസ് തന്നെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസ് കൂടെ ചെക്ക് ചെയ്യുക. ദിസ് ഈസ് ഫോർമോസ്, അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.